വൈദ്യുതി കരാർ റദ്ദാക്കിയ വിവാദ നടപടി മൂലമുണ്ടാകുന്ന നഷ്ടവും ജനം സഹിക്കണമെന്ന് സർക്കാർ. കരാർ റദ്ദാക്കിയതിന്റെ ഉത്തരവാദിത്വം റെഗുലേറ്ററി കമ്മീഷന്റേത് മാത്രമാണെന്ന് വൈദ്യുതി മന്ത്രി പറയുമ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. കരാർ റദ്ദാക്കൽ മുഖ്യമന്ത്രിയുടെ അറിവോടെ നടന്ന അഴിമതിയാണെന്നും അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. 465 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ UDF കാലത്തുണ്ടാക്കിയ കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത് ഇക്കഴിഞ്ഞ മെയ്യിൽ. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായതോടെ കഴിഞ്ഞ മന്ത്രിസഭായോഗം പ്രത്യേക അധികാരം ഉപയോഗിച്ച് കരാർ പുനഃസ്ഥാപിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. നടപടിക്രമങ്ങളിലെ വീഴ്ച ഉന്നയിച്ച് കരാർ റദ്ദാക്കിയതിലെ ദുരൂഹതയാണിപ്പോൾ വലിയ ചർച്ച. കരാർ റദ്ദാക്കിയത് വഴിയുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ 5 മാസം വൻതുകയ്ക്ക് വൈദ്യുതി വാങ്ങി ബോർഡിനുണ്ടായത് കനത്ത നഷ്ടം. ഉത്തരവാദിത്തം മുഴുവൻ റെഗുലേറ്ററി കമ്മീഷനിലേക്ക് സർക്കാർ ചാരുന്നു. പക്ഷേ അതുവഴി KSEBക്കുണ്ടായ നഷ്ടം പൊതുജനത്തിന്റെ വയറ്റത്തടിച്ച് ഈടാക്കുമെന്ന് വൈദ്യുതി മന്ത്രി. ഉപഭോക്താവിന്റെ പേര് വരാതിരിക്കാൻ വഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ ഓർഡർ റദ്ദ് ചെയ്യാൻ വേണ്ടി നീട്ടിട്ട് ഉപയോഗിച്ചിട്ടുള്ള തീരുമാനം എടുത്തു. റെഗുലേറ്ററി കമ്മീഷൻ കണ്ടു പിടിച്ചത് അന്ന് ആ കരാർ വെച്ചതിൽ അഴിമതി ഉണ്ട് എന്നുള്ളതാണ്. 6,000 കോടി നഷ്ടം എന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നത്. കരാർ റദ്ദാക്കാനുള്ള നയപരമായ തീരുമാനം റെഗുലേറ്ററി കമ്മീഷൻ മാത്രമായി എടുക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. യൂണിറ്റിന് 5 രൂപയിൽ താഴെ വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്ന കരാർ റദ്ദാക്കിയപ്പോൾ പുതിയ കരാറിൽ കമ്പനികൾ ആവശ്യപ്പെട്ടത് 9 രൂപ വരെ. ക്ഷാമം തീർക്കാൻ വൻതുകയ്ക്ക് വൈദ്യുതി വാങ്ങിയതിലെ ഇടപാടിൽ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷാക്ഷേപം. വൈദ്യുതി മന്ത്രിയെ ഇരുട്ടിൽ നിർത്തി മുഖ്യമന്ത്രി അറിഞ്ഞുള്ള കരാർ റദ്ദാക്കൽ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നു. കരാർ പുനഃസ്ഥാപിച്ച സർക്കാർ റദ്ദാക്കിയ നടപടിയിൽ കണ്ണടയ്ക്കുന്നു. അടുത്ത മാസം വൈദ്യുതി നിരക്ക് എന്തായാലും കൂടും. കരാർ റദ്ദാക്കിയത് വഴിയുള്ള നഷ്ടം കൂടി നികത്തേണ്ടി വരുമ്പോൾ ഡബിൾ ഷോക്കാകുന്ന ബില്ലുകളാകും ഇനിയുള്ള മാസങ്ങളിൽ ജനത്തെ കാത്തിരിക്കുന്നത്. ഇഷാന ന്യൂസ്, തിരുവനന്തപുരം.